നമസ്കാരം. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ സിമിയുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം അറിയിച്ചത്. ഭാരതത്തിൻ്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണിയായി ഭീകരവാദം വളർത്തുന്നതിനും സമാധാനത്തിനും സാമുദായിക സൗഹാർദ്ദത്തിനും ഭംഗം വരുത്തുന്നതിനും സിമിക്ക് പങ്കുള്ളതായി കണ്ടെത്തിയതായി അമിത്ഷാ എക്സിൽ കുറിച്ചു. രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ സിമി പ്രവർത്തകർ ഇപ്പോഴും നടത്തുന്നുണ്ടെന്നും നിരോധനം നീക്കിയാൽ രാജ്യത്ത് വീണ്ടും സംഘർഷാവസ്ഥ നിലനിൽക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. സെപ്റ്റംബർ 11 ആക്രമണത്തെ തുടർന്ന് 2001 സിമിയെ ആദ്യമായി നിരോധിക്കുന്നത്. പിന്നീട് കാലാകാലങ്ങളിൽ നിരോധനം നീട്ടി. ഏറ്റവും ഒടുവിൽ 2019 ജനുവരി 31 5 വർഷത്തേക്ക് കൂടി നിരോധനം നീട്ടി. UAPA നിയമപ്രകാരമായിരുന്നു നടപടി. സിമി പ്രവർത്തകരുടെ പങ്കാളിത്തം ആരോപിക്കുന്ന 58 കേസുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പട്ടികയിൽപ്പെടുത്തിയിരുന്നു. 2014 ഭോപ്പാലിലെ ജയിൽ തകർക്കൽ, 2014 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും 2017 ബോധ്ഗയയിലുമുണ്ടായ ആക്രമണങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ പട്ടിക. ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു സിമിയെ 5 വർഷത്തേക്ക് കൂടി നിരോധിച്ചത്. 2019 ഓഗസ്റ്റിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുക്ത ഗുപ്ത ഉൾപ്പെട്ട UAPA ട്രൈബ്യൂണൽ 2019 ജനുവരിയിലെ നിരോധനം ശരിവെക്കുകയും ചെയ്തിരുന്നു.